നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളിലേക്ക് ജനേകം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഉറക്കത്തിലാണോ അതോ അവർ ഉറക്കം നടുക്കുകയാണോ? ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൈമേ മറന്നുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കെ കോൺഗ്രസ് ഇപ്പോഴും പരസ്പരം പോരടിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന രാജസ്ഥാനിൽ അശോക് ഗെലോത്തും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പോര്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മാത്രം ബാക്കി നിൽക്കെ രാജസ്ഥാനിൽ കോൺഗ്രസ് നെടുകെ പിളരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സച്ചിൻ പൈലറ്റിന്റെ അച്ഛനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനമായ ജൂൺ 11 പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വന്തം തട്ടകമായ ദൌസയിൽ അന്ന് പൈലറ്റ് വൻ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും ബി ജെ പിയും ഒഴികെയുള്ള മറ്റു പാർട്ടികളുമായി ചേർന്ന് മൂന്നാം മുന്നണി നീക്കത്തിനും പൈലറ്റ് ശ്രമിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ഐപാർക്ക് എന്ന സംഘടന സച്ചിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടി രൂപീകരണ വാർത്തകളോടെ പൈലറ്റ് പ്രതികരിച്ചിട്ടില്ല. പൈലറ്റിനൊപ്പം തങ്ങളുടെ 100 പേർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും 1100 പേരെ കൂടി നിയമിക്കുമെന്നും ഐപാർക്ക് വൃത്തങ്ങൾ പറഞ്ഞു. പുതിയ പാർട്ടി രൂപീകരണമല്ലെങ്കിൽ ഇത്രയധികം പേരുടെ സേവനം ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കി. ഗെലോത്ത് സർക്കാർ അഴിമതി കേസുകളിൽ അന്വേഷിക്കുന്നില്ലെന്ന് ആരോപിച്ച് April 11 ജയ്പൂരിൽ പൈലറ്റ് സംഘടിപ്പിച്ച സത്യഗ്രഹവും അജ്മീർ മുതൽ ജയ്പൂർ വരെ സംഘടിപ്പിച്ച പദയാത്രയും ഐപാക്കിന്റെ സഹകരണത്തോടുകൂടി ആയിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസിലെ പൊട്ടിത്തെറി പരിഹരിക്കുന്നതിന് May 29 ഗെലോട്ടിനെയും പൈലറ്റിനെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തി ഹൈക്കമാൻഡ് എല്ലാം പരിഹരിച്ചത് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം പൈലറ്റ് തൃപ്തനായില്ല. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ ബി ജെ പിക്കെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് കനത്ത വിമർശനം ഉയർന്നിട്ടും തിരുത്താൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയോടും അതിന്റെ നയങ്ങളോടും എടുക്കുന്ന മൃദു സമീപനമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഗെലോത്ത് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വസുന്ധരാജയുടെ കാലത്തെ അഴിമതികളെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സച്ചിൻ പൈലറ്റിന്റെ പ്രധാന ആരോപണവും. രാജസ്ഥാനിലെ ഈ പ്രശ്നങ്ങൾ ഇത്തരത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിനും വലിയ പങ്കുണ്ട്. രാജസ്ഥാനിൽ ആദ്യ ധാരണ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ലംഘിച്ചതോടെയാണ് സച്ചിൻ പൈലറ്റ് വിമത നീക്കവുമായി രംഗത്തെത്തിയത്. ഇത് രമ്യമായി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആയില്ല. ദേശവിരുദ്ധരെന്നും രാജ്യദ്രോഹികളുമെന്നുള്ള വിളികൾ ഇന്ന് സാധാരണയായി കഴിഞ്ഞിരുന്നുവെന്നും വർഗീയവാദികളുടെ പുതിയ പേര് ദേശസ്നേഹിയിൽ എന്നായി മാറ്റിയെന്നും അലഹബാദ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗോവിന്ദ് മാത്തൂർ പറഞ്ഞു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങളെയെല്ലാം തകർക്കുന്ന ഇടപെടലുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് മാത്തൂർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനാധിപത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് പുതിയ പ്രവണത. ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം അവഗണിക്കുന്നു. ഭരണഘടനാ സംവിധാനത്തെ പാടെ പരാജയപ്പെടുത്താനാണ് ഏകാധിപതികൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളും ഉണ്ട്. ഭരണഘടനയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കാനുള്ള ശ്രമം പ്രകടമാണ്. മതേതരത്വമെന്നത് പാശ്ചാത്യ സങ്കല്പമാണെന്നും ജനാധിപത്യം എന്നത് അനാവശ്യമാണെന്നും സോഷ്യലിസം ഒരു വിദേശ ആശയമാണെന്നും കരുതുന്നവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അവർ ഭരണഘടനയെയും അതിന്റെ മൂല്യങ്ങളെയും അതോടൊപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാനുള്ള ശ്രമത്തിലാണ്. വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന സംഘടനയുടെ പിൻബലത്താലാണ് അവരുടെ രാജ്യത്തെ ഭരണം. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി രാജ്യത്തെ സാഹോദര്യം മാരകമായി മുറിവേറ്റ നിലയിലാണ്. ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് സത്യത്തിനും വസ്തുതകൾക്കും വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പാഠപുസ്തകങ്ങൾ പോലും വർഗീയവാദികളുടെ ആശയങ്ങളും സാമൂഹികമായ തിന്മകളുടെ
പുകറ്റലുകളും വിറയ്ക്കുന്നു. ആസൂത്രണം ചെയ്തുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും പതിവ് കാഴ്ചയായി മാറുന്നുവെന്നും ഗോവിന്ദ് മാത്തൂർ പറഞ്ഞു. കോർപ്പറേറ്റുകൾ കൈയടക്കി വെച്ചിരുന്ന ടെലികോം മേഖല കെ ഫോണിലൂടെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. ഇന്ത്യക്ക് കേരളം മറ്റൊരു മാതൃക കൂടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം എത്താനാകാതെ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകരുതെന്ന എൽ ഡി എഫിന്റെ കൃത്യമായ കാഴ്ചപ്പാടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ തെളിയുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിരിക്കുന്ന ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജീവിത പുരോഗതിയുടെ അടിസ്ഥാന ആവശ്യമായി തീർന്ന ഇൻഫർമേഷൻ ടെക്നോളജിയും എല്ലാവർക്കും ലഭ്യമാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഐ ടി രംഗത്ത് ലോകം അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളം ഡിജിറ്റൽ സമത്വത്തിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് കെ ഫോൺ. ഇതോടെ സ്വന്തമായി ഇന്റർനെറ്റ് സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കേരള സർക്കാർ ഓഫീസുകളിലും 20 ലക്ഷം ബി പി എൽ കുടുംബത്തിനും സൗജന്യമായും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്ന ബൃഹത്തായ പദ്ധതിയാണ് ഇത്. 2000 പൊതുവിടത്ത് സൗജന്യ വൈഫൈയും ലഭ്യമാക്കും. 30,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴിയാണ് ഇത് സാധ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 14,000 വീടുകളിലും 30,000 ഓഫീസുകളിലും സൗജന്യ കണക്ഷൻ നൽകിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സമഗ്ര സാമൂഹ്യ പുരോഗതിക്ക് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് എൽ ഡി എഫ് സർക്കാർ 2017 ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. നവകേരള സൃഷ്ടിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ വെളിവാകുന്നത്. ഇതിനെ ഇകറ്റിക്കാണിക്കുവാനും തമസ്കരിക്കുവാനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാളായി അത്തരത്തിലുള്ള പ്രവണതയാണ് നാം കാണുന്നത്. കോർപ്പറേറ്റുകൾ കൈയടക്കി വെച്ചിരുന്ന ടെലികോൺ മേഖലയുടെ ജനകീയ ബദലാണ് കെ ഫോൺ. വികസിത രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയിലെ ചെറു സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്ന കെ ഫോൺ ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.